ധനുഷ ലക്ഷ്മി നക്ഷത്രത്തെക്കുറിച്ച് സാജു നവോദയ പറയുന്നത്, ഈ ലക്ഷ്മി നക്ഷത്ര ഇടയ്ക്ക് കൊല്ലം സുതിയുടെ വിയർപ്പ് പെർഫ്യൂമാക്കി മാറ്റി, അത് അതെ മണം മണം അല്ലെ, വിയർപ്പ് മണമാണ് അത് പെർഫ്യൂമാക്കി. ആ അപ്പോൾ അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോ വലിയ വൈറലായി. സാജു നവോദയ പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് കുറ്റം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്തരം എനിക്ക് തോന്നുന്നതല്ല, എനിക്ക് ഞാൻ പറയാം എൻ്റെ ചോദ്യം. അപ്പോൾ ഇത് അങ്ങനെ പറയുന്ന ഷിയാസ് കരീമും പറയുന്നുണ്ട്, ആ അഭിപ്രായം പറയുന്നുണ്ട്. ഇവരൊക്കെ ആ ഷോയിൽ പങ്കെടുക്കുകയും ലക്ഷ്മി നക്ഷത്രയായും അതുപോലെ തന്നെ കൊല്ലം സുതിയുമായൊക്കെ നല്ല അടുപ്പമുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഇങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ? അല്ല, ഇതിപ്പോൾ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും ചോണേട്ട. ആദ്യം കൊല്ലം സുധീരുടെ കേസിൽ നിന്ന് നമുക്ക് തുടങ്ങേണ്ടി വരും. കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ, ആ കലാകാരൻ കൊല്ലപ്പെടുന്നു. അതെ, കൊല്ലപ്പെടുന്നു അല്ല, മരണപ്പെടുന്നു, അപകടത്തിൽ മരണപ്പെടുന്നു, വാഹനാപകടത്തിൽ. നമ്മുടെ മമ്മേ മഹേഷ് മിമിക്സ് ഒക്കെ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതൊരു പ്രമുഖ ചാനലിൻ്റെ വണ്ടിയിലായിരുന്നു അവർ പൊക്കോണ്ടിരുന്നത്. ആ പ്രമുഖ ചാനലിൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആവുന്നു, ഒരു മരണപ്പെടുന്നു. ആ പ്രമുഖ ചാനലിലെ ഒരു പ്രമുഖനായിട്ടുള്ള എം ഡി പറയുന്നു, ഞങ്ങൾ ആ കൊല്ലം സുധിക്ക് വീട് വെച്ച് കൊടുക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. പക്ഷേ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കിയില്ല. അപ്പോൾ അതൊക്കെ ഒരു സന്നദ്ധ സംഘടനയൊക്കെ ചേർന്നിട്ടാണ് ആ വീടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊല്ലം സുധിക്ക്, കൊല്ലം സുധിയുടെ മക്കൾക്കും കൊല്ലം സുധിയുടെ ഭാര്യയ്ക്കും ധാരാളം സഹായങ്ങൾ ലഭിച്ചു, നല്ല കാര്യം. അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് അത് വലിയ ഒരു അത്താണിയായി. അവർക്ക് ഒരുപാട് സഹായ ഹസ്തങ്ങൾ ലഭിക്കുന്ന കൂട്ടത്തിലാണ് അവർക്കൊരു വീടും ലഭിച്ചത്. അവരതൊക്കെ വ്ളോഗിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. കൊല്ലം സുധിയുടെ ഭാര്യ വന്നിരുന്ന് വ്ളോഗിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇതെല്ലാം വീടാണ്, വ്ളോഗിൻ്റെ ഹോം ടൂറൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. നല്ല വീടാണ്, നല്ല വീടാണ്, അവർക്ക് നന്നായിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടത് മുതൽ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ, ആ വ്യക്തിയുടെ സിമ്പതിയെ ഉപയോഗിച്ച് ഈ തങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ എന്ത് ചെയ്യുക, വളർത്തുക. തങ്ങളുടെ യൂട്യൂബ് ചാനലുകളിൽ കൊല്ലം സുധിയോട് അടുപ്പമുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുക. അതിലൊരാളാണ് ഈ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന, അങ്ങനെ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഈ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന സ്ത്രീ. അപ്പോൾ അതിലൊന്നും തെറ്റോ കുറ്റമോ യാതൊന്നും ഇല്ല. പക്ഷേ കുടുംബത്തിനെ സഹായിക്കുകയൊക്കെ, കുടുംബത്തിനെ സഹായിച്ചിട്ടുണ്ടെന്നാണ് ലക്ഷ്മി നക്ഷത്ര കുടുംബം പറയുന്നത്. അതായത് ലക്ഷ്മി നക്ഷത്ര ഞങ്ങളെ പേഴ്സണലി സഹായിക്കുന്നുണ്ടായിരുന്നു എന്ന് ആ കുടുംബത്തിലെ കൊല്ലം സുധിയുടെ ഭാര്യ തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ ഇവർ പറയുന്നുണ്ട്. അതായത് ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇത് സിമ്പതിയുടെ പുറത്ത് ചെയ്യുന്നതായിരിക്കുമെന്ന്. പക്ഷേ അതിനുശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് സിമ്പതിയല്ല, ഇത് അവരുടെ കൂടെയുള്ള ആൾക്കാർ പറയുന്നതായിരുന്നു. നമ്മൾ പറയുന്നത് പറയുന്നതല്ല, അവരുടെ കൂടെയുള്ള ആൾക്കാർ. ഇപ്പൊ എക്സാക്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, സാജു നവോദയുടെ ആദ്യമൊക്കെ വിചാരിച്ചു ഇത്രയും കാലം വർക്ക് ചെയ്ത ആളോടുള്ള സിമ്പതി ആയിരിക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ തോന്നുന്നു അങ്ങനെ ഒന്നുമല്ല എന്ന്. ഇപ്പോൾ സാജുവും അത് തന്നെ പറയുന്നു എന്നാണ് സാജുവിൻ്റെ വാക്ക്. സാജുവിൻ്റെ എക്സാക്ട് വാക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ സുധിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനും രാജേഷ് പറവൂർ ഞങ്ങളും എല്ലാം ഒന്നിച്ചാണ് ഇരുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഒരു സൈബർ അറ്റാക്കോ അങ്ങനെ ഒന്നുമില്ല. ജനങ്ങളിലേക്ക് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണം എന്നേ ഞാൻ പറയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതൊരു വലിയ വിമർശനമാണ്, ഈ ലക്ഷ്മി നക്ഷത്രക്കെതിരെയുള്ള വലിയ വിമർശനമാണ് സാജു ഉന്നയിച്ചിരിക്കുന്നത്. പോരാത്തതിന് അതിൽ ആങ്കർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ആളുകൾക്ക് തോന്നിയിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നാണോ താങ്കൾ ചോദിക്കുന്നതെന്ന് പറയുന്നു. സാജു പറയുന്നത് ആ പറയുന്നത് അങ്ങനെ തന്നെയാണ്, അത് ചെയ്തിട്ടാണ് പറയുന്നതല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുക. ചെയ്യുന്ന കാര്യം പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ല ചെയ്യുന്നത്, എങ്കിൽ ആ പെർഫ്യൂം എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അറിയാതെ വേറെ ഒരാൾ ഷൂട്ട് ചെയ്തിട്ടതാണെന്ന് പറഞ്ഞാലും ഓക്കെ. ഇത് ഇവർ തന്നെ എല്ലാം ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് തന്നെയാണ് എല്ലാവരും ഓർക്കുക. സാധാരണ ഒരു ബുദ്ധിയുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നും, മോൾക്ക് എന്താ തോന്നുന്നത് എന്നാണ് തിരിച്ച് സാജു നവോദയ ചോദിക്കുന്നത്. അപ്പൊ ആ കുട്ടിയും പറയുന്നത് ശരിയാണ്, ലക്ഷ്മി നക്ഷത്രയുടെ കൂടെയുള്ള ആൾക്കാർ പോലും ഇവർക്കെതിരാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. സാജു നവോദയയും പിന്നെ ഷിയാസ് കരീം, ഷിയാസ് കരീമും ലക്ഷ്മി നക്ഷത്രയും തമ്മിൽ വളരെ അടുപ്പമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല, അവർ മറ്റേ ആ പരിപാടിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, പ്രമുഖ ചാനലിന്റെ പരിപാടിയിലൊക്കെ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ പഠിച്ച കിതാബിൽ ആർക്കെങ്കിലും സഹായം ചെയ്താൽ, അതായത് ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയാൻ പാടില്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തരുത്, ഈ കാര്യങ്ങളൊന്നും വിളിച്ചു പറയരുത് എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം? അതെ, അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി നക്ഷത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലക്ഷ്മി നക്ഷത്രയ്ക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വലിയ രീതിയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. സൈബർ അറ്റാക്ക് എന്ന് ഞാൻ അതിനെ പറയില്ല, അത് വിമർശനമായിട്ട് കണ്ടാൽ മതി. സൈബർ അറ്റാക്ക് എന്നൊന്നും നമുക്ക് അതിനെ പറയാൻ സാധിക്കില്ല, അത് വിമർശനങ്ങളാണ്.
കൂടെയുള്ള ആൾക്കാർ പറയുന്ന അതേ ഭാഷയിൽ തന്നെയാണ് നാട്ടുകാർ ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വിമർശനങ്ങളാണ്. അപ്പോൾ അത് ഈ വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക വൈറലായി നിൽക്കുന്ന ഒരു വിഷയമാണ്. ലക്ഷ്മി നക്ഷത്രത്തെക്കുറിച്ച് ഈ സാജു പറഞ്ഞ ഈ വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ പിറകെയാണ് ഷിയാസ് കരീമും ഇത് പറഞ്ഞിരിക്കുന്നത്. അതെ, ഷിയാസ് കരീമും ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, സാജു അല്ല നമ്മുടെ കൊല്ലം സുധി മരിച്ച ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയം മുഴുവനും എന്തായിരുന്നു ലക്ഷ്മി നക്ഷത്രം തന്നെയായിരുന്നു ഇതിൽ. അപ്പം ഇത് അവിചാരിതമായിട്ടുണ്ടാകുന്നതാണോ എന്ന് എനിക്കിതിലൊരു അഭിപ്രായമില്ല, എനിക്കറിയില്ല. അതുകൊണ്ടാണ് മനസ്സിലായില്ലേ, ഇപ്പം എനിക്കിത് കാണുക, ഇവർ പറയുന്ന വിമർശനങ്ങളെ വിലയിരുത്തുക എന്ന് മാത്രമേ എനിക്കറിയാവൂ. എനിക്കില്ല അഭിപ്രായമില്ല ഇത് ലക്ഷ്മി നക്ഷത്രം ചെയ്യുന്ന ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കൊല്ലം സുധി മരിച്ചതിന് ശേഷം ആ വീട്ടിൽ ഏറ്റവും അധികം തവണ ആയിക്കോട്ടെ, ലക്ഷ്മി നക്ഷത്രം തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല, ശരിയാണോ തെറ്റാണോ. പക്ഷേ ഇവരുടെ കൂടെ ഉള്ളവർ പോലും ഇവർ വിമർശിക്കുകയാണ്. ഇവരുടെ കൂടെ ഉള്ളവർക്ക് പോലും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, മനസ്സിലായല്ലേ. സാജുവിന് ഇഷ്ടപ്പെടുന്നില്ല, ഷിയാസ് കരീമിന് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അവർ പറയുന്നത് എന്താണ്, ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ്, അതങ്ങനെ ചെയ്യാൻ വീട്ടിൽ കൊണ്ടു കൊടുക്കാമായിരുന്നു, ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയാതിരുന്നോട്ടെ എന്നാണ് ഇവരൊക്കെ പറയുന്നത്. എനിക്കിതിൽ അഭിപ്രായമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഈ അഭിപ്രായമില്ലാത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ എന്തെങ്കിലും ഇനി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെ, വ്യക്തമായിട്ട് ഇതിൽ എനിക്കൊരു സ്റ്റാൻഡുണ്ട്, പക്ഷേ അതിന് എനിക്ക് പറയാൻ എനിക്ക് മനസ്സില്ല, മനസ്സിലെ. നമ്മളിതിൽ എന്തെങ്കിലും അഭിപ്രായം ഇതിനകത്ത് അല്ലല്ല, അങ്ങനെയല്ല, അതങ്ങനെയല്ല. നമുക്ക് ഇതിൽ എന്താ നമ്മുടെ അഭിപ്രായം, നമ്മുടെ സ്റ്റാൻഡ് ഇതിനകത്ത് നമ്മൾ പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടുപേരും പറഞ്ഞതിന് എന്താണ് അത് മാറ്റി നിർത്തപ്പെടും. അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ആ അത് രണ്ടും മാറ്റി നിർത്തപ്പെട്ടിട്ട് നമ്മൾ പറയുന്ന അഭിപ്രായം ഹൈലൈറ്റ് ചെയ്യപ്പെടും, മനസ്സിലായില്ലേ. അതങ്ങനെയല്ല വേണ്ടത്. എന്താണോ ഇവരെക്കുറിച്ച് ഇവരുടെ കൂടെയുള്ള ആൾക്കാർ പറയുന്നത് അതാണ് നമ്മൾ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ പറഞ്ഞത് അവർ പറയുന്നത്. ഇപ്പോൾ ഇതിൽ എനിക്ക് അഭിപ്രായം ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, പൊതുജനം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് അറിയില്ല. നമുക്ക് ആർക്കും അറിയില്ല പൊതുജനത്തിൻ്റെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നത്, ട്രെൻഡിങ് എങ്ങോട്ടാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഈ വിസ്മയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മരിച്ചപ്പോൾ വിസ്മയയുടെ ചേട്ടൻ ഒരാളുണ്ട്, അയാൾ ഈ മറൈനിൽ എന്തുവാണ് ജോലി ചെയ്തതെന്ന് എൻ്റെ ഓർമ്മ. അയാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാൻ. വലിയ വിമർശനം വന്നു, ജനങ്ങൾ വലിയ വിമർശനമായിട്ട് രംഗത്ത് എത്തി. ഓർമ്മകൾ പങ്കുവയ്ക്കാൻ എന്ന് പറഞ്ഞ് വിസ്മയയുടെ മറ്റേ വിസ്മയ മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞതേ ഉള്ളൂ, ചിത എരിഞ്ഞ് തീരുന്ന മുമ്പേ വിസ്മയയുടെ ജ്യേഷ്ഠനാണെന്ന് തോന്നുന്നു, എന്തോ മറക്കാൻ പറ്റുന്നില്ലടി എന്നൊക്കെ പറഞ്ഞ് തമ്പൊക്കെ അടിച്ച് വലിയ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു അതിന്. അത് ഈ രൂക്ഷമായ വിമർശനത്തിന് അത് പാത്രമായിരുന്നു ആ ചാനൽ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കത് അറിയില്ല. ചില ഓരോ ആൾക്കാർക്ക് ഓരോ മൈൻഡ് സെറ്റ്. അപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് എന്തായാലും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. എൻ്റെ പെങ്ങൾ മരിച്ചു കിടക്കുമ്പോഴോ എൻ്റെ ഒരു കൂട്ടുകാരൻ വെള്ളത്തിൻ്റെ ഇടയിൽ മുങ്ങിത്താന്ന് ലോറിയിൽ കിടക്കുമ്പോഴോ എനിക്ക് അവിടെ നിന്നുകൊണ്ട് ലൈവ് ഇടാനോ യൂട്യൂബ് ചാനൽ അങ്ങനൊരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള റീസൺ വേണം, മനസ്സിലായില്ലേ. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ നടു തളർന്ന് കിടക്കുകയാണ് എങ്കിൽ അവന് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവന് വേണ്ട സഹായഹസ്തങ്ങൾ ചെയ്യാനായിട്ട് അധികാരികളിലേക്ക് എനിക്ക് കൃത്യമായിട്ടുള്ള ആക്സസ് ഇല്ലെങ്കിൽ അവരോട് പറയാനായിട്ട് ആ യൂട്യൂബ് ചാനൽ വഴി എൻ്റെ കൂട്ടുകാരിൽ ഇങ്ങനെ കിടക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരണം, നമ്മൾ ഇത്രയൊക്കെ ഫണ്ട് സ്വരൂപിച്ചു നമുക്ക് ഇനി ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല, ഉണ്ടോ? ഇല്ല, അത് ചെയ്യാം, മനസ്സിലായി. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്കിലും അതിനും നമുക്ക് വിമർശനം വരും. ഇവൻ ചാരിറ്റി തട്ടിപ്പാണെന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ. ഇവൻ ചാരി, അതാണ് ഞാൻ പറയുന്നത്. എന്ത് ചെയ്താലും വിമർശനം കിട്ടുന്ന ഒരു നാടാണിത്. അതുകൊണ്ട് ഇത് തൊടുന്നത് സൂക്ഷിച്ചു വേണം. തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നത് പോലെ ലക്ഷ്മി നക്ഷത്രയ്ക്ക് അങ്ങനെ ആയിരിക്കും. ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഞാൻ പറയട്ടെ, ഇതൊന്നും ബാധിക്കാതെ അല്ലെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യുക പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും, ഒന്നും മൈൻഡ് ചെയ്യില്ല അവർക്ക്. ആത്യന്തികമായിട്ട് ഇതെവിടെയാണ് പോയി നിൽക്കുന്നത് എന്നുള്ളത് മാത്രമേ അവർ നോക്കത്തുള്ളൂ, മനസ്സിലേ. ഇപ്പം നമ്മൾ ഒരാളെ വിമർശിക്കാൻ പോവുകയാണ്. വിമർശിക്കാൻ പോകുമ്പോൾ അയാളെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് 100,000 തോട്ടമുണ്ട്. ഇപ്പോൾ ജോണേട്ടൻ ചിലപ്പോൾ ചോദിച്ചേക്കാം, ഇവരങ്ങനെ പറയണം, ഇവരിങ്ങനെ പറയണം, മറ്റവർ. എനിക്കും പറയാനൊക്കെ അറിയാം, എനിക്ക് പറയാനറിയാം, അവരെ വിമർശിക്കാനറിയാം. അവരിപ്പോൾ നമ്മുടെ പേരിൽ എന്നെ വിമർശിച്ചു എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താൽ പോലും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പറയാൻ എനിക്കറിയാം. പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നില്ലെന്നാണ് പറയുന്നത്, മനസ്സിലല്ലേ. ഞാനത് ആഗ്രഹിക്കുന്നില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഇത് അവസാനം ഇവിടെ പോയി. ഇപ്പം ലക്ഷ്മി നക്ഷത്രം ഇത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അവർക്ക്? ലക്ഷ്മി നക്ഷത്രം ഒരു ദോഷവും ഇല്ല. അവർക്ക് റീച്ച് കിട്ടിയിട്ടുണ്ട്, അവർക്ക് അവരിനി ഉയരങ്ങളിലോട്ട് തന്നെ പോകും, മനസ്സിലല്ലേ. കൊല്ലം സുധിയുടെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമുണ്ടോ? ഇല്ല. ആ കൊല്ലം സുധിയുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പ്രശ്നമുള്ളത് മുഴുവൻ ആർക്കാണ്? പൊതുജനത്തിനാണ്, മനസ്സിലെ. അവരുടെ ഭാഗത്തു നിന്നാണ് ഞാനിപ്പോൾ പറയുന്നത്, പ്രശ്നമുള്ളത് പൊതുജനത്തിനാണ്, മനസ്സിലെ. ആ പൊതുജനത്തിൻ്റെ പ്രശ്നം അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ മതി, തീന്നല്ലോ, മനസ്സിലെ. മൈൻഡ് ചെയ്യേണ്ട,
നമ്മുടെ സമൂഹം അങ്ങനെയാണ്. ഒരു കഴുതയും രണ്ടുപേരും കൂടെ നടന്നു പോകുന്ന കണ്ട നാട്ടുകാർ പറയും, കഴുത നടത്തിക്കൊണ്ട് പോയിട്ട് ഇവർ രണ്ടുപേരും റോഡിൽ ഇറങ്ങി നടക്കുന്നു മണ്ടന്മാരെന്ന് പറയും. ആ കഴുതയുടെ പുറത്ത് രണ്ടുപേരും കൂടെ കയറിയിരുന്ന അടുത്ത വരുന്ന നാട്ടുകാർ പറയും, പാവം കഴുത രണ്ടുപേരും കൂടെ അതിൻ്റെ മുതുക്ക് രണ്ട് മുതുക്കന്മാരും കൂടെ കാലുണ്ടായിട്ട് കഴുതയുടെ പുറത്ത്. അപ്പം ഭർത്താവ് ഇറങ്ങിയിട്ട് ഭാര്യയെ മാത്രം ഇരുത്തി നടന്നു പോയാൽ പറയും, അവൻ എന്തൊരു പെങ്കോന്തനാണ്, അവൻ നടന്നു പോകുന്നു ഭാര്യയെ കയറ്റി ഇരുത്തിയിരിക്കുന്നു. ഇനി ഭാര്യ ഇറങ്ങിയിട്ട് ഭർത്താവ് കയറിയിരുന്നാൽ പറയും, എന്താണ് പാവം ഭാര്യ, ഇവൻ കഴുതപ്പുറത്ത് ഇരുന്ന് പോകുന്നു, ഭാര്യയ്ക്ക് എന്ത് ചെയ്യാണ്, ഭാര്യ അവൻ അടിമയായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയും. അതാണ് സമൂഹം. അതെ, സമൂഹം അതാണ്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് എന്താണ് അത് ചെയ്യുക പോവുക, നമ്മുടെ മനസ്സിന് അത് ശരിയാണെന്ന് തോന്നുന്നു പോവുക. ഇപ്പോൾ അവർക്ക് അങ്ങനെ യൂട്യൂബ് ചാനൽ വളർത്താനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർ വളർത്തിക്കോട്ടെ, ഒരു പ്രശ്നവും ഇവിടെ ഇല്ല, ഒരു പ്രശ്നവുമില്ല. അവർക്ക് വിമർശനങ്ങൾ വരികയാണെങ്കിൽ അത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മാത്രം മതി, അല്ലെങ്കിൽ അതിന് ചെവി കൊടുക്കാതിരുന്ന അവരെനിക്ക് ഒന്നിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല, ഒന്നിനെക്കുറിച്ചും പ്രതികരിച്ചിട്ടില്ല. അവർ ഒരുപാട് വിമർശനങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് കൊല്ലം സ്തുതിയായിട്ട് ബന്ധപ്പെട്ട് മരണത്തിന് ശേഷം. അതെ, അവരൊന്നിനെക്കുറിച്ചും പ്രതികരിച്ചില്ല, അവരുടെ കരച്ചിൽ കള്ളക്കരച്ചിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നിനും പ്രതികരിച്ചിട്ടില്ല. വാട്ട് എവർ ഇറ്റ് ഈസ് കള്ളക്കരച്ചിലാണോ അല്ലയോ അതൊന്നും ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആളല്ല. ഈ ആണെങ്കിലും അല്ലെങ്കിലും ഒരു പ്ലാൻ ചെയ്താലും ഇല്ലെങ്കിലും അവർക്കും കൊല്ലം സുധീര അന്യനു ദോഷമില്ലല്ലോ. ഈ കാരണം ആൾക്കാർക്ക് അതൊരു എന്റർടൈൻമെന്റ് കൂടെ ആണല്ലോ. അതൊരു കള്ളക്കരച്ചിലാന്ന് എനിക്ക് തോന്നിയില്ല, നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അതൊരു എന്റർടൈൻമെന്റ് പോലെ ഇവിടെയുള്ള ആൾക്കാർ ആസ്വദിച്ചല്ലോ, അത്ര മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ.